വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ ഹലോ എന്തോ തിരക്കിലാണോ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ട് കൂടത്തായി മറിയ വിളിക്കുന്ന ആ വിശ്വാസി തീർച്ചയായിട്ടും ഞമ്മള് ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിം ആയിട്ടുണ്ടല്ലോ അള്ളാഹു പറഞ്ഞ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ ഒന്നൂടെ വ്യക്താക്കി തരാ ഞാൻ നിങ്ങൾക്ക് രണ്ടാള് എങ്ങനാ? ബാഗ്ദാദിനെ പോലെ അല്ല ഒന്നിനെ തമ്മിൽ അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റൂല ഉദാഹരണം പറഞ്ഞു അത് ഞമ്മള് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴല്ലൊരു വൃത്തി ഒരു വ്യക്തത ഒരു എന്താ പറയാ ഞാൻ ഇതിലായത് കൊണ്ടുള്ള ഒരു നല്ല നമ്മക്കെല്ലാം കൊണ്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റണ്ട ഇസ്ലാമിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഒരാളിൽ നിന്നുള്ള നിലക്ക് കാരണം ഇതിലൊരു നൂറ് ശതമാനം അതുകൊണ്ടാണല്ലോ നമ്മള് മുസ്ലിം ആവുന്നത് ഇസ്ലാം ആവുന്നത് ഞാൻ ഈ ബാഗ്ദാദി എന്ന് പറഞ്ഞ ആള് മുഹമ്മദ് നബി അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയൂല നിങ്ങൾ ഫിലോസഫിക്കൽ ആയിട്ട് എനിക്ക് അറിയൂല ലാദൻ അറിയോ

അത് തന്നെ തീവ്രവാദി ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ തീവ്രവാദി ആവട്ടെ പിന്നെ ആദിവാസികൾ ആദിവാസികളാവട്ടെ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ ആൾക്കാരാവട്ടെ കാരണം അതില് പെടുന്നതാണല്ലോ ഈ തീവ്രവാദി എന്ന് പറഞ്ഞേ അല്ലെ ഈ മനുഷ്യന്മാരിൽ പെടുന്നതാണല്ലോ അപ്പൊ ഈ പൂ ഈ പഠിച്ച റബ്ബ് സൃഷ്ടിച്ച ലോകത്തുള്ള എല്ലാ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടല്ലോ ാണ് ഫോക്കസ് ചെയ്യൂല നിങ്ങൾ അതിനെ വ്യക്തത അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഞമ്മളിപ്പൊ മുസ്ലിം നിങ്ങളെ ജന്മം മുസ്ലിം അല്ലേ പക്ഷെ ഇങ്ങള് മുസ്ലിം ആക്കിയതാരാ തലമുറകളായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങള് മുസ്ലിം ആണ് എന്ന് പറയാനുള്ള കാരണോ അല്ലല്ലോ okay, െ പഠിച്ചോ നിശ്ചയിച്ച നിശ്ചയിച്ച പ്രകാരല്ലേ ഞാൻ പഠിച്ചോ അല്ല അതിന് വ്യക്തത തീരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കാരണം പഠിച്ചോന്റെ പഠിച്ചോന്റെ റോൾ എന്താ അറിയോ എല്ലാരെയും സൃഷ്ടിക്കാരണം അതില് മതങ്ങൾ ഉണ്ടാക്കുക വർഗീയത എല്ലോ അതാരാണ് വെച്ചാൽ നിങ്ങള് ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇത് പറഞ്ഞുതരാം ഒരു റൂട്ട് പറഞ്ഞുതരാം ഒരു സംശയം അപ്പൊ നിങ്ങൾ പറയുന്നത് സൃഷ്ടി മാത്രമാണ് പടച്ചോന്റെ പണി എന്നാണോ ബാക്കിയൊക്കെ പടച്ചോന്റെ പടച്ചോനെ നിങ്ങൾ ഞാനും ഇങ്ങളും പറയുന്നതിൽ എന്താ അറിയോ പഠിച്ചോന്നുള്ള നമ്മൾ സംസാരിക്കുന്ന അള്ളാഹുന്റെ വിധിയാണ് കദർ കതിർ പടച്ചോൻ തീരുമാനിച്ച കാര്യമാണ് പഠിച്ചോൻ മുൻകൂട്ടി തീരുമാനിച്ചതാണോന്ന് വെച്ചാൽ ഞമ്മള് ഞാനല്ല ഇപ്പൊ ഇതിന് മുൻകൈ എടുക്കുന്നേ ഞങ്ങളെ വിളിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് വിളിക്കാനുള്ള ഈ തോന്നല് വരുത്തിയ ആളാണ് പഠിച്ചോന് മനസ്സിലായി ആ പഠിച്ചോൺ വിചാരിച്ച കാര്യങ്ങളാണോ പഠിച്ചും പറയണത് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഈ വാക്കുകളൊക്കെ പഠിച്ചോൻ വിചാരിച്ച വാക്കുകളാണ് നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണമെന്ന് പഠിച്ചോൻ വിചാരിച്ചതാണോ ഞാനിപ്പോ ഇങ്ങളോട് പറഞ്ഞില്ലേ പഠിച്ചോന് വിചാരിക്കുന്നത് എന്താണോ അതാണ് ഞമ്മള് കതിർ നന്മയും തിന്മയും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒള്ളാഹുവിൽ നിന്നാണെന്ന് ഞമ്മള് വിശ്വസിക്കണം ഇതിനെയാണ് ഞാൻ ക്രോസ് ചെയ്തീന് ണെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കണത് ഇപ്പൊ നിങ്ങൾ എന്നോട് മലയാളത്തിൽ അല്ലേ സംസാരിക്കുന്നത് നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കണം എന്ന് പഠിച്ചു തീരുമാനിച്ചതാണെന്നല്ലേ നിങ്ങൾ പറയണേ പക്ഷെ അത് എനിക്ക് അറിയൂല അറിയാത്ത ഒരു കാര്യത്തിന് ജഡ്ജി ചെയ്യാൻ ഞാൻ ആളല്ല ഈ പിന്നെ ഞാനിപ്പീ സൃഷ്ടിച്ചപ്പം തൊട്ടിട്ട് ഇന്റെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റിൽ പോലും വ്യത്യാസം വരാത്ത കോലത്തില് റബ്ബ് ഇന്നില് വെച്ചിട്ടുള്ള കാര്യം അതായത് എഴുതപ്പെട്ട തിരക്കഥ വരാൻ പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കും എന്ന് തീരുമാനിച്ച കാര്യല്ലേ അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആൻസർ അല്ല ഇത് നമ്മൾ പഠിച്ച കാര്യല്ലേ നിങ്ങൾ അറിയൂലെന്താണോ പറയാം അതാ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോ എന്താ പറഞ്ഞിപ്പം പറയണം ഞാൻ ഞാൻ ചോദിക്കാം നേരെ അങ്ങ് ചോദിക്കാം ഞാൻ പറയാം ഞാൻ പറയട്ടെ അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നോട് മലയാളത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കുമെന്ന് പഠിച്ചോൻ വിചാരിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നു ഞാനൊക്കെ മദ്രസയെ പഠിച്ച കാര്യമാണ് പക്ഷേ ഓക്കേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുഴുവൻ മുഴുവൻ ആക്കട്ടെ അപ്പൊ നിങ്ങൾ പഠിച്ചോൻ പറഞ്ഞത് മലയാളത്തിൽ വിചാരിച്ചത് മലയാളത്തിലാണ് എന്നിരിക്കെ നിങ്ങൾക്ക് എന്നോട് കൊറിയൻ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ ഞാനിപ്പോ ഇങ്ങളോട് ചോയിക്കുന്നെന്താ ഞമ്മളിപ്പം സംസാരിക്കുന്നത് എന്താ നിങ്ങൾ അതല്ല ഇങ്ങള് വൈദ്യ ഞാനിപ്പത് എന്തിനാണ് ഞാൻ ഇങ്ങളെ വിളിച്ചത് എന്നുള്ളതിന്റെ ഒരു വ്യക്തത ഞാൻ നിങ്ങൾക്ക് ഇങ്ങക്ക് പറഞ്ഞുതരട്ടെ അത് ശരിക്കും സത്യത്തിൽ എല്ലാരും ആക്കുന്ന ഒരു സംഭവമാണ് ഇന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് പിന്നെ എന്താന്ന് വെച്ചി ന്ന് അറിയും അതിന്റെ അത് ഞാൻ കേട്ടുണ്ടോ ആ അപ്പൊ അത് പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നില് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന ആളാ ഞാന് കാരണം ഈ ഇങ്ങനമാതിരി ഇങ്ങളുടെതല്ലെങ്കിലും അതിനെക്കാളും മേലെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന എന്താ പറയാ പഠിച്ചോനാണെങ്കിൽ പഠിച്ചോ ഒന്ന് ഇങ്ങോട്ട് വാ അങ്ങനെ ഉണ്ടല്ലോ ഞമ്മള് എന്ത് നിങ്ങൾ കൂടിയ മദ്രസയിലാണല്ലോ പഠിച്ചിരിക്കണം അല്ല മദ്രസയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല അത്രയും ശക്തമായിട്ട് എന്താ പറയാ ഈ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ശാസ്ത്രം ഒന്നും അല്ല എന്നാലും നിങ്ങളത് എന്താ പറയുന്നു അതുമായിട്ട് എൻ എൽ പി എന്ന് പറഞ്ഞ ശതമാനവും ശാസ്ത്രവും അതിലുണ്ട് മനുഷ്യന്മാരതിലുണ്ട് ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എൻ എൽ പിയിലുണ്ട് അതിലേതും എൻ എൽ പി ബേസ് ചെയ്യാൻ പോകുന്നില്ല ഇസ്ലാമോ നിങ്ങളെന്നുണ്ടല്ലോ ഇസ്ലാമും അതും ഞമ്മളെ ഇപ്പൊ ഇങ്ങക്ക് ഈ പിന്നെ എന്താ പറയാ കൊറേ നെഗറ്റീവ്സ് തോട്ട്സ് വരുന്നുണ്ടല്ലോ നിങ്ങളെ നബിസ് അല്ലൈവീസ്മനൊക്കെ പറയുന്നത് കാണുമ്പോ ഞാൻ വിചാരിക്കൂ എങ്ങനെ അത് തോട്ട്സ് അല്ലല്ലോ. അല്ല നിങ്ങൾ പറയുന്ന വാക്കുകളല്ലേ അതെ എഴുതി വെച്ച സംഗതി പക്ഷെ ഞമ്മളോട് പറഞ്ഞതെന്താ ഞമ്മളോട് ശരിക്ക് പറഞ്ഞതെന്താ ആദ്യം ഞമ്മള് നബിസലല്ലാസ്ലമി ഇസ്ലാം ആണെങ്കിലും ഞമ്മള് അംഗീകരിക്കണം ഉൾക്കൊള്ളണം എന്നെങ്കിലേ ഒരു മുസ്ലിം ആവാൻ പറ്റുള്ളു രണ്ടാമത്തത് എന്താ ഖുർആാനിനെ ഞമ്മള് കൂട്ടുപിടിക്കണം കൂട്ടുപിടിക്കണം അറിയുമ്പോ അപ്പൊ ഖുർആനെ ഞമ്മള് പിന്നെ ഒരു സൂറത്ത് ഓതുമ്പോ അതിന്റെ അർത്ഥം ഓതും അള്ളാഹു കാരുണ്യവാനാണെന്ന് എത്രോ പ്രാവശ്യണ്ട് ഇല്ലേ ഖുർആാനിലല്ലേ അപ്പൊ ഞമ്മളിങ്ങനെ ഞാനെന്ത് ചെയ്യും ഈ മലയാളം വായിക്കുമ്പോൾ അതിന്റെ ഖുർആനും ഓതും അതിന്റെ അർത്ഥവും ഓതും ഓർക്കനെ വായിക്കും ഞാന് മലയാളത്തില് അപ്പൊ ഇനിക്ക് ഇങ്ങനെ ചെലപ്പോ ഒരിക്കലായിരിക്കും ഒന്നോ രണ്ടോ പിന്നെ ആയത്തുകളൊക്കെ അങ്ങനെ ഓതുക പക്ഷെ അതിന്റെ കൂട്ടത്തില് രണ്ടായിരത്തി പതി ഇങ്ങൾ എന്തോ തിരക്കിലാണോ ഞാൻ കൊറച്ചൊരു കാര്യം ഇന്റെ ഒരു ബേസ് റെക്കോർഡ് ചെയ്യുന്ന പബ്ലിഷ് ആക്കരുത് കേട്ടോ അതെന്താ അറിയോ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല ഇത് അതിന് വേണ്ടിട്ടുള്ള നമ്പർ ആണ് പബ്ലിഷ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾ വിളിക്കാൻ ആണോ അപ്പോ അങ്ങനെ ആണെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ നമ്പർ തരാം. തരാപ്പര് സമയക്കാണെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യോ നിങ്ങൾ സ്വന്തേ ഹസ്ബൻഡിന്റെ സ്വതന്ത്ര വ്യക്തിയാണ് ഞാൻ കാരണം സമൂഹത്തിൽ ആർക്കും അപമാനം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിശ്വാസവും നിങ്ങള് നിങ്ങളുടെ ബോധ്യങ്ങളല്ലേ പറയണേ പേടിക്കണം എന്താ അത് പേടി ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് അങ്ങനല്ലേ ഇതിപ്പോ ഏത് രീതിയിലാണ് സമൂഹത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനിച്ചോളൂ നിങ്ങൾ പറയുന്ന മണ്ടത്തരത്തിന്റെ ആഴവും പരപ്പും അനുസരിച്ചിരിക്കും അത്രേ ഉള്ളു ആ തീർച്ചയായിട്ടും ഓക്കെ ആയിട്ടു കാരണം ആ ഞമ്മള് ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിട്ടാ ഞങ്ങളെ വിളിച്ച് ഒരു ഞാൻ പറഞ്ഞില്ലേ ഞമ്മളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോ ഇപ്പൊ അവിടെ ഇവിടെ ഫുള്ള് കേൾപ്പിക്കാണെങ്കിൽ ഓക്കെ ഒന്നും ഇതുവരെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല എല്ലാം മുഴുവനാണ് ഇടാറുള്ളത് ഇത് മുഴുവൻ തന്നെ ഇടും ഡോണ്ട് വറി ബാക്കി പറഞ്ഞോളൂ അന്നപ്പോ പിന്നെ അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഖുറൻ ഇങ്ങനെ അതിനകത്ത് അപ്പൊ നിങ്ങള് അതൊക്കെ കണ്ടിട്ടുണ്ട് അത് മനസ്സിലാക്കിട്ടുണ്ടെന്നാണ് പറയണേ ഇത് അപ്പൊ ഇതേ ഇതേ അള്ളാഹു തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങളും ഇല്ലേ അതായത് ഞാൻ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയം ഭയമിട്ട് കൊടുക്കും അന്നേരം നിങ്ങൾ അവരുടെ പെരടിക്കു വെട്ടണം അള്ളാഹുന പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും സംസാരിക്കാൻ നിങ്ങക്ക് അതെന്തുകൊണ്ടറിയാം കൂടുതൽ സംസാരം ഞാൻ കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് നെഗറ്റീവിലേക്ക് പോയി കഴിയുമ്പോ ആ നെഗറ്റീവിനെ ഒരിക്കലും ഇനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല പിന്നെ ടൈം വേസ്റ്റാ

അതുകൊണ്ടാണല്ലോ നമ്മൾ ആ തെറ്റുകൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത് കാരണം ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ഒരാളെ പ്രവാചകം വിളിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ അടിമയെ ബോധിക്കാൻ പറയുന്ന ഒരു പേര് ഒരു പ്രവാചകൻ മോചിപ്പിച്ച അടിമയെ മോഷ് ഇത് തോട്ടൊന്നല്ല ഇത് ഇത് ഹദീസിലുള്ള കാര്യം നമ്മൾ പറയുന്നത് ഇത് ഇത് ഒരു മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയെ തിരിച്ചു വിളിച്ച് അവളെ വീണ്ടും അടിമയാക്കുന്ന ഒരു പ്രവാചകനെ ഒരു പ്രവാചകനെ നമുക്ക് എങ്ങനെയാണ് പ്രവാചകെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് കിട്ടണം അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക നമ്മള് ഹദീസുകൾ പറയുന്നത് ള് ഹദീസല്ലേ പറയണേ നമ്മള് ഖുർആനല്ലേ പറയണത് അത് അത് തെറ്റാണെന്നാണോ നിങ്ങള് പറയണത് ഹദീസിൽ എഴുതി വെച്ചതൊക്കെ നിങ്ങള് സഹിയായ 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 ഹദീസ് നിങ്ങള് തള്ളിയാൽ നിങ്ങള് മതത്തിന് പുറത്താണ് ചൊല്ലണം നിങ്ങള് കലിമയല്ലേ ബാക്കി എന്നിട്ട് നമുക്ക് എന്റെ വിശ്വാസല്ല ഇസ്ലാം പറയുന്ന കാര്യമാണ് ഇസ്ലാം പറയുന്ന കാര്യമാണ് ആ സാഹചര്യോ അനുസരിച്ചിട്ട് ആയിരിക്കും ഇസ്ലാം എല്ലാ കാലും ഇപ്പോഴത്തെ കൊറേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെച്ചിട്ട് അതിന്റെ എല്ലാ കാലത്തേക്കുള്ളതാണെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് അനുസർ തരാം ആവണങ്ങള് ചോയിക്കുന്ന ഏതോ അതീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുറാനിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഖുറാനിലെ അടിമ ഖുറാനിലെ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് കേൾക്കൂ കേൾക്കു ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളൊരു ഭാര്യയല്ലേ ഉള്ളൂ അല്ലേ നിങ്ങൾ ആ അപ്പൊ നിങ്ങളെ കൂടാതെ നാല് ഭാര്യയും വെക്കുന്നു അല്ലെങ്കിൽ മൂന്ന് ഭാര്യ വേറെയും കെട്ടുന്നു എന്നിട്ട് അതും പോരാതെ നിങ്ങളുടെ ഭർത്താവ് പോയിട്ട് ഒരു ഒരു അടിമ ഫാമും തോന്നി തുടങ്ങിയിട്ട് അവിടെ പോയിട്ട് പൂശുന്ന പരിപാടി തുടങ്ങി നിങ്ങൾ അതിനോട് യോജിക്കുവോ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ സംസാരത്തിന്റെ സംസ്കാരത്തിലേക്ക് വരാൻ ഞാൻ ഇത് സംസ്കാരം ഞാൻ നിങ്ങൾക്ക് ഭാര്യമാരെ കേട്ടോ അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അടിമയും വെക്കാം എന്ന് ഖുറാനിലായത്താണ് ഞാൻ പറയുന്നത് സംസ്കാരത്തിന്റെ പ്രശ്നമാണ് ഇങ്ങനെയാണ് അത് ഖുര്ആാന്റെ സംസ്കാരത്തിന്റെ പ്രശ്നമല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങള് എന്താ പറയാ നിങ്ങള് ഇങ്ങോട് സംസാരിക്കുന്നേരം ഞാൻ എന്തിനാ സംസാരിക്കുന്നറിയോ ഇങ്ങൾ ഏത് ആണ് നിങ്ങക്ക് മനസ്സിലാവേണ്ടിയിരുന്നു അതിന് വേണ്ടിയിട്ടാ കാരണം വായിക്കുള്ള പകർത്ത് നല്ലാണ്ട് ചോദിക്കുന്ന ആൻസറിനോ കുർക്കറിയാഹുരുണ്യാണെന്നുള്ള അത് തലമുറ കൊണ്ട് തെളിയിപ്പിച്ച് തരും കാല ക്രമേണങ്ങൾ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ലോകം മുഴുവൻ ഇത് റെക്കോർഡ് ആക്കുന്നത് എന്നിട്ട് എന്താ അറിയോ ഇത് എന്താ പറയാ വജ്രങ്ങളില് നമ്മള് ഇത് വെട്ടിത്തിളങ്ങുന്നില്ല ആ തിളങ്ങുന്ന രൂപത്തിലായിട്ട് ാളും വർഗീയതയുള്ള എത്ര ലോകത്ത് ഫിറൗനിനെക്കാളും അതവധിച്ചാളെ ആ പരിചയത് റെക്കോർഡ് ചെയ്യട്ടോടെ കൂട്ടി പറയുന്നു ശരി എന്നാല് അസലാ വലൈക്കും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga Akbar Dinga Akbar Dinga Akbar Dinga Akbar an la ilaha illa Dinga

Hey ala free thinking Hey ala free thinking Hey scientific temper Scientific temper tingkah, wak per tingkah, wak per.